നമസ്കാരം. നിരോധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട് റാലി സംഘടിപ്പിച്ചു. ഏതാണ്ട് 400,000 പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഒരു അതിതീവ്ര സ്വഭാവമുള്ള സംഘടന നടത്തിയ റാലി ലക്ഷങ്ങൾ അണിനിരന്നപ്പോൾ അതിൽ ആശങ്കയോ ഞെട്ടലോ കേരളത്തിലെ ഒരു മതേതര ജനാധിപത്യ പാർട്ടിയും രേഖപ്പെടുത്തിയില്ല. സദാസമയവും ഹൈന്ദവ ഫാസിസത്തിനെതിരെ പോരാടുന്ന യുക്തിവാദി ഫ്രീ തിങ്കേഴ്സ് കഷ്ണങ്ങളും 400,000 പരം കേഡർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഭീഷണമായ പ്രകടനത്തിൽ അപകടകരമായി യാതൊന്നും തന്നെ കണ്ടില്ല. പി എഫ് ഐയുടെ വളർച്ചയിൽ ഒട്ടും അസ്വസ്ഥരാകാത്തവർ വാളെടുക്കാതെ തോക്കെടുക്കാതെയും സമാധാനപരമായി അക്ഷരങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ മതങ്ങൾക്കെതിരെ ആശയപ്രചരണം നടത്തുന്ന സാമ്പ്രദായിക കെട്ടുറപ്പോ ഘടനയോ ഒന്നുമില്ലാത്ത എസൻസ് ഗ്ലോബൽ എറണാകുളത്ത് നടത്തിയ ഒരു സമ്മേളനത്തിനെതിരെ എന്തിന് പൊട്ടിത്തെറിക്കുന്നു? പോപ്പുലർ ഫ്രണ്ടിനോടില്ലാത്ത വെറുപ്പും വിദ്വേഷവും ഇക്കൂട്ടർ എന്തിന് രവിചന്ദ്രനോടും കൂട്ടരോടും പുലർത്തുന്നു? ഉത്തരം ഒന്നേയുള്ളൂ. കേരളം പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോരുന്ന ഒരു നാട്ടിൽ മുസ്ലിങ്ങളിൽ അരക്ഷിതാവസ്ഥ വളർത്തി വലിയൊരു വിഭാഗത്തെ പി എഫ് ഐ പോലെയുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷന്റെ കീഴിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയവർക്ക് ലിറ്റ്മസ് മീറ്റിനോട് കലിപ്പും വെറുപ്പും തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. കേരളത്തിൽ ബി ജെ പിക്കെതിരെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയവർ എന്തുകൊണ്ട് അവരുടെ മറ്റ് രണ്ട് ശക്തി കേന്ദ്രങ്ങളായ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും അങ്ങനെയൊരു പരിപാടി നടത്തിയില്ല? ത്രിപുര, ബംഗാൾ എന്നിവിടങ്ങളിലെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കുന്നവരല്ല. അവിടെ ബീഫ് തീറ്റ മഹോത്സവം നടത്തിയാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ കൈവിട്ടു പോകും. എന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ഞായറാഴ്ച ഇറച്ചിക്കടകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ബീഫ് കൊതിയന്മാരാണ്. എന്നാൽ പൗരത്വ നിയമ ഭേദഗതി പാസ്സാകുന്നതോടെ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റാൻ പോകുകയാണെന്ന വിധത്തിൽ പ്രചണ്ഡ പ്രചാരണം അഴിച്ചുവിട്ടത് കേരളത്തിലെ ഇടതുപക്ഷവും അവരെ താങ്ങി നിൽക്കുന്ന ബുദ്ധിജീവി കൂട്ടങ്ങളുമായിരുന്നു. ഈ പ്രൊപ്പഗണ്ട പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞെങ്കിലും ഭീതിയും അരക്ഷിതാവസ്ഥയും മൂലം ദേഷ്യപ്പെട്ടവർ വലിയൊരു വിഭാഗം മുസ്ലിം യുവാക്കളെ വലയിലാക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് കഴിഞ്ഞു. അവരാണ് കോഴിക്കോട് ലക്ഷം ലക്ഷം പിന്നാലെ മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിന് യുവാക്കളെ പിടിക്കാനുള്ള വല നെയ്ത് കൊടുത്തത് കേരളത്തിലെ സോ കോൾഡ് ഫാസിസ്റ്റ് വിരുദ്ധ നാട്യക്കാരാണ്. നസറുദ്ദീൻ ഇളമരത്തിന്റെ പ്രസംഗത്തെക്കാൾ മുസ്ലിം യുവതിയെ ആകർഷിക്കുന്നത് അമുസ്ലിം ഇളയിടങ്ങളുടെ വാക്ചാതുരിയാണ്. ഫാസിസത്തെ ആയുധമെടുത്ത് പ്രതിരോധിക്കാൻ അവർ കൂട്ടത്തോടെ പി എഫ് ഐയിൽ ചേർന്ന് അള്ളാഹു അക്ബർ തക്ബീർ മുഴക്കി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് അക്രമാസക്തമായി പ്രതികരിക്കുന്നില്ലെന്ന പ്രചരണം നടത്തി സേട്ടുവിനെ അടർത്തിയെടുത്ത് ഐ എൻ എൽ രൂപീകരിക്കുന്നതിന് കരുക്കൾ നീക്കിയവരുടെ അതേ മസ്തിഷ്ക പ്രക്ഷാളനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കുരുക്കിലേക്ക് യുവാക്കളെ എത്തിച്ചത്. ശൈശവ രൂപത്തിലുള്ള നാസ്തിക സംഘടന എന്ന നിലയിൽ എസൻസ് ഗ്ലോബലിന് പല പരിമിതികളും കുഴപ്പങ്ങളും ഉണ്ടാകും. അവയൊക്കെ വിമർശന വിധേയമാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ അബ്ദുൽ നാസർ മദനിക്ക് പൂച്ചെണ്ട് നൽകുന്നവർ തന്നെ രവിചന്ദ്രനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ അതിന്റെ പിന്നിലെ നീച ലക്ഷ്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. എറണാകുളത്ത് നടന്ന ലിറ്റ്മസ് 2022 പങ്കെടുക്കാത്തതിൽ വലിയൊരു വിഭാഗം മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങളാണ്. നാട്ടിലും വീട്ടിലും ഒറ്റപ്പെട്ടിടും ഒരു മതേതര ജനാധിപത്യ സയന്റിഫിക് സമൂഹം കെട്ടിപ്പടുക്കാൻ ധീരമായി പോരാടുന്ന ഈ ചെറുസംഘം നാസ്തികരെ ഇല്ലാതാക്കാൻ പൗരോഹിത്യ പ്രാകൃതർക്കൊപ്പം പുരോഗമന മുഖംമൂടികളും അണിനിരക്കുന്നുവെന്നതാണ് വിചിത്രം. 400,000 പേർ തക്ബീർ വിളികളുമായി കോഴിക്കോട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അതിൽ അസ്വാഭാവികത തോന്നാത്തവർക്ക് ലിറ്റ്മസ് 2022 ഒത്തുചേർന്ന ആയിരങ്ങളെ കണ്ടപ്പോൾ വിരളി പിടിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ഒരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പിന്റെയും ആവശ്യമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.